നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. ശുഭാപ്തി വിശ്വാസം വളർത്തുന്നത് എങ്ങനെ എന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇന്ന് നമുക്ക് കേൾക്കാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ നിങ്ങളുടെ പ്രിയമുള്ളവർക്ക് ഷെയർ ചെയ്യുക. വീഡിയോ അവസാനം വരെ കാണുക. ശുഭാപ്തി വിശ്വാസം വളർത്തുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, ജീവിതത്തിൽ രണ്ടു തരം മനുഷ്യരുണ്ട്, ശുഭാപ്തി വിശ്വാസമുള്ളവരും അതില്ലാത്തവരും. ശുഭാപ്തി വിശ്വാസമുള്ളവരാണ് ജീവിതത്തിൽ വളരുക, ഉന്നതിയിലെത്തുക, ജീവിതത്തിൽ വിജയിക്കുക. അതില്ലാത്തവർ ജീവിതത്തിൽ പരാജയപ്പെടുകയും ചെയ്യും. അപ്പോൾ അതൊരു മനോഭാവമാണ്, നമുക്ക് വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാര്യം, ശുഭാപ്തി വിശ്വാസം വളർത്തുന്നതിനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടുന്നത് ഏറ്റവും നല്ല കാര്യങ്ങളിലായിരിക്കണം. നമ്മുടെ ചുറ്റുപാടും നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഒരുപാട് വരാം. നമ്മുടെ ചുറ്റുപാടും നല്ല കാര്യങ്ങളിൽ തന്നെ ചീത്ത കാര്യങ്ങൾ ഉണ്ടാകാം, ചീത്ത കാര്യങ്ങളിൽ തന്നെ നല്ല കാര്യം ഉണ്ടാകും. എന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടുന്നത് നല്ല കാര്യങ്ങളിൽ ആയിരിക്കണം. ഓരോ വസ്തുവിലായിരുന്നാലും, ഓരോ കാര്യങ്ങളിലായിരുന്നാലും, ഓരോ സംഭവങ്ങളിലായിരുന്നാലും, ചുറ്റുപാട് നടക്കുന്ന സംഭവ വികാസങ്ങളിലായിരുന്നാലും, മനുഷ്യരിലായിരുന്നാലും, എന്തായിരുന്നാലും നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ ഒരു നന്മ കാണുവാൻ നിങ്ങൾ ശ്രമിക്കുക. ബോധപൂർവം തന്നെ അതിലൊരു നന്മ ഉണ്ടല്ലോ എന്ന് പറയുവാൻ നിങ്ങൾ മനസ്സിനെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ, അതിലൊരു നന്മ ഉണ്ടെന്ന് പറയാനായിട്ട് മനസ്സിനെ ഒരുക്കി കഴിഞ്ഞാൽ, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നാമത്തെ പടി താണ്ടി കഴിഞ്ഞു. ശുഭാപ്തി വിശ്വാസത്തിലെ ഒന്നാമത്തെ പടി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു കാര്യവും നീട്ടിവെക്കരുത്, നാളക്കാരനാകരുത്, നീട്ടി നീട്ടി കൊണ്ടുപോകരുത്. ചില ആൾക്കാർ പറയും, കുറച്ച് കഴിഞ്ഞ് ചെയ്യാം, പിന്നീട് ചെയ്യാം, ഈ അടുത്ത ദിവസങ്ങളിൽ എങ്ങനെ ചെയ്യാം, അടുത്ത ആഴ്ച ചെയ്യാം, അങ്ങനെ പറഞ്ഞ് കാര്യങ്ങൾ നീട്ടിവെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഒരു കാരണവശാലും ശുഭാപ്തി വിശ്വാസമുള്ളയാൾ പിന്നിലേക്ക് അല്ലെ പിന്നീടത്തേക്ക് നീട്ടിവെക്കുകയില്ല. ഉടനെ തന്നെ, അപ്പോൾ തന്നെ, പരമാവധി വേഗത്തിൽ തന്നെ ആ കാര്യം ചെയ്യുവാനായിട്ട് ശുഭാപ്തി വിശ്വാസമുള്ള ഒരാൾ ശ്രമിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ശുഭാപ്തി വിശ്വാസമുള്ളയാൾ എല്ലാ കാര്യത്തിലും നന്ദിയുള്ളവനായിരിക്കും. ജീവിതത്തിൽ എല്ലാം കിട്ടിയിട്ട് നന്ദിയുള്ളവൻ ആകുക എന്ന് പറയുന്നത് പ്രായോഗികമുള്ള കാര്യമല്ല. നിറയെ പേർ അങ്ങനെയാണ് വിചാരിക്കുന്നത്, എനിക്കിപ്പോൾ അതില്ല, എനിക്കിപ്പോൾ ഇതില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ശുഭാപ്തി വിശ്വാസമുള്ളവൻ തനിക്കുള്ള സമ്പത്തിനെക്കുറിച്ച്, തനിക്കുള്ള താലന്തുകളെക്കുറിച്ച്, തനിക്കുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച്, തൻ്റെ കുടുംബാംഗങ്ങളെക്കുറിച്ച്, ഇങ്ങനെ തനിക്കുള്ള എല്ലാറ്റിനെക്കുറിച്ചും ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ആയിരിക്കും ആയിരിക്കുക. അയാൾക്ക് കിട്ടാത്തതിനെക്കുറിച്ച് അയാൾ സങ്കടപ്പെടുകയാണ്, പക്ഷെ അതിനുവേണ്ടി പരിശ്രമിക്കും. തനിക്ക് ചില നേട്ടങ്ങൾ വേണ്ടി, തന്റെ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അയാൾ പരിശ്രമിക്കുമെങ്കിലും തനിക്കില്ലാത്തതിനെ കുറിച്ച് അയാൾ ദുഃഖിതനായിട്ട് ദുഃഖപ്പെട്ടുകൊണ്ടിരിക്കുകയില്ല, ദുഃഖിതനായിരിക്കുകയില്ല. മറിച്ച് അയാൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നതോടൊപ്പം തന്നെ തനിക്ക് ഇപ്പോഴുള്ള അവസ്ഥയിൽ വളരെ വളരെ സംതൃപ്തനായിരിക്കും. ഇപ്പോഴുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് നന്ദിയുള്ളവനായിരിക്കും ഒരു ശുഭാപ്തി വിശ്വാസം. ശുഭാപ്തി വിശ്വാസക്കാരൻ ചെയ്യുന്ന നാലാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ, അയാൾ അറിവ് വളർത്തിക്കൊണ്ടിരിക്കും. അയാൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും. നമ്മൾ സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ വിദ്യാഭ്യാസം മാത്രമല്ല, പ്രൊഫഷണൽ വിദ്യാഭ്യാസം മാത്രമല്ല, പുതിയ പുതിയ അറിവുകൾ പുസ്തകങ്ങളിലൂടെ, ചുറ്റുപാടുകളിലൂടെ അയാൾ സ്വാംശീകരിച്ചുകൊണ്ടിരിക്കും. തൻ്റെ വിവേകം, തിരിച്ചറിയാനുള്ള കഴിവ് വളർത്തിക്കൊണ്ടിരിക്കും. തൻ്റെ എത്തിക്കൽ കഴിവുകൾ വളർത്തിക്കൊണ്ടിരിക്കും. എന്തിനാണെന്ന് പറഞ്ഞാൽ, തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് സന്ദർഭത്തിലും ഈ അറിവിൽ നിന്ന് എടുത്ത് അയാൾ ജീവിതത്തിൽ ഊർജം കണ്ടെത്തി മുന്നിലേക്ക് പോകുവാൻ അത് അയാൾക്ക് പ്രേരകമാകും. ഇതെല്ലാം അയാളവിടെ സൂക്ഷിച്ചു വച്ചിരിക്കും, തൻ്റെ അറിവിൻ്റെ ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കും. തൻ്റെ ജീവിതയാത്രയിൽ ഇത് അയാൾ ഒരുപാട് സഹായിക്കും. അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് അറിവുകൾ, ധാരാളം അറിവുകൾ അയാൾ സമാഹരിച്ച് തൻ്റെ ജീവിതത്തിൽ എപ്പോഴും സൂക്ഷിച്ചു വച്ചിരിക്കും. ഇതാണ് നാലാമത്തെ കാര്യം, ശുഭാപ്തി വിശ്വാസക്കാരൻ ചെയ്യുന്ന നാലാമത്തെ. അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾ ആത്മാഭിമാനം ഉള്ള ആളായിരിക്കും. ആത്മാഭിമാനം വളർത്തുന്ന ആളായിരിക്കും. എങ്ങനെയാണ് ആത്മാഭിമാനം വളർത്തുക? പല രീതിയിൽ വളർത്തുകയെങ്കിലും വളരെ ലളിതമായ ഒരു കാര്യം പറയാം. ജീവിതത്തിൽ ഒരു ദിവസം ഒരാളെയെങ്കിലും സഹായിക്കുക. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ സഹായിക്കാം, നേരിട്ട് പോയി സഹായിക്കാം, ഇങ്ങനെ പല രീതിയിൽ സഹായിക്കാനുള്ള ഒരുപാട് ഓപ്ഷനുകൾ, സാധ്യതകൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഒരാളെയെങ്കിലും സഹായിക്കും, ഞാൻ കൊള്ളാം, ഞാൻ നല്ലതാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകും. നമ്മുടെ ആത്മാഭിമാനം വളരുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ഒരു ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന അല്ലെങ്കിൽ നല്ല ചിന്തയുള്ള അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസമുള്ള ഒരാൾ ചെയ്യുക. ആറാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ദുസ്വാധീനങ്ങളിൽ നിന്ന് ശുഭാപ്തി വിശ്വാസമുള്ളയാൾ വിട്ടു നിൽക്കും. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരുമുണ്ട്. നമ്മുടെ ജീവിതത്തെ വലിച്ച് താഴെ തള്ളിയിരുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ തെറ്റായ വാക്കുകളൊക്കെ എപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട്, വളരെ മോശമായ പെരുമാറ്റങ്ങൾ മറ്റുള്ളവരോട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ സ്വാധീനത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. കാരണം അവരോട് കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയും നമ്മുടെ ശൈലിയും നമ്മുടെ രീതികളും നമ്മുടെ പെരുമാറ്റങ്ങളും നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുന്ന രീതികളും എല്ലാം അങ്ങനെയായി മാറും. എല്ലാറ്റിനും ഉപരി നമ്മുടെ ചിന്തകൾ അതുപോലെ വളരെ താഴ്ന്ന ചിന്തകളായിട്ട്, അശുഭ ചിന്തകളായിട്ട് മാറാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്.
ആളുകളാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മാറിപ്പോകും. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ആൾക്കാരുടെ സ്വാധീന വലയത്തിലായിരിക്കണം നമ്മൾ. നല്ല വാക്കുകൾ സംസാരിക്കുന്ന, നന്നായി ഇടപെടുന്ന, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന, നന്മയുടെ അനുഗ്രഹങ്ങൾ വാരി വിതർന്ന മനുഷ്യരോട് കൂടെ ചേർന്ന് വേണം നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട്. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്, ദിവസം ആരംഭിക്കുന്നത് ഒരു നല്ല കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കണം, നല്ല കാര്യം കേട്ടുകൊണ്ടായിരിക്കണം, പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം. ഒരു വചനം ധ്യാനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വാക്യം ധ്യാനിച്ചുകൊണ്ടോ ജീവിതം ആരംഭിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും ശുഭകരമാണ്. അന്ന് ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന, നിങ്ങളുടെ പ്രവൃത്തികളിൽ കൂടെ വരുന്ന എല്ലാം ശുഭാപ്തി വിശ്വാസം നിറഞ്ഞതായി. ഈ ഏഴ് കാര്യങ്ങളും ജീവിതത്തിൽ പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങളൊരു ശുഭാപ്തി വിശ്വാസമുള്ള ഒരു മനുഷ്യനായിട്ട് മാറും. ഒരുപാട് പേരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാനായിട്ട് കഴിയും. നന്മ വിതറുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്രിയമുള്ളവർക്ക് ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.